वेलकम टू हमलोज किचन। हमलोज किचन इतुवरे सब्सक्राइब ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക, അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂബെറി പാൻകേക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. നേരത്തെ പാലിലേക്ക് വിനാഗിരി മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. 1 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറിൻ്റെ മിക്സിലേക്ക് ചേർക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഫുള്ളായിട്ടും ചേർത്തിട്ടുണ്ട്. പാൻകേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബ്ലൂബെറിയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. ഇതിന് പകരം സ്ട്രോബെറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി പാൻകേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ. 1 സൈഡാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പാൻകേക്കും റെഡിയാക്കിയെടുക്കാം. പാൻകേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറും തേനും ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂബെറി പാൻകേക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ. അതുപോലെ കുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.